ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പാവയ്ക്കാത്തോരനാണ്. ഉണക്കം കഴിഞ്ഞിട്ട് വെക്കുന്ന പാവയ്ക്കാക്കറിയാണിത്. ഈ കറിക്കും കടുക് പൊട്ടിക്കുകയോ വഴറ്റുകയോ ഒന്നും വേണ്ട. നമ്മുടെ വല്യമ്മച്ചിമാരെ ഇപ്പോഴത്തെ പോലെ വഴറ്റുകയോ ഒത്തിരി എണ്ണ ഉപയോഗിക്കുകയോ ഒന്നും ഇല്ലായിരുന്നല്ലോ. അതിനാൽ തന്നെ ഇന്നത്തെ രോഗങ്ങൾ അന്നില്ലായിരുന്നു. ആർക്കും അത്ര പരിചയമില്ലാത്തൊരു കറിയാണിത്. അസാത്ത രുചിയാണിത് കേട്ടോ. ചൂടുവണ്ടിക്കും ചോറിനും ഇത് ബെസ്റ്റാണ്. കപ്പപ്പുഴുക്കനും ഒട്ടും മോശമില്ല. എണ്ണയും വഴറ്റും ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ട സാധനങ്ങൾ: പാവയ്ക്ക, പച്ചമുളക്, ചുവന്നുള്ളി, കറിവേപ്പില, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, കുണ്ടമ്മീൻ. അതിനായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളാണ്: പാവയ്ക്ക അരിഞ്ഞത്, തേങ്ങ ചിരണ്ടിയത്, കറിവേപ്പില, പച്ചമുളക് അരിഞ്ഞത്, ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, മീൻ ഉരുക്കിയത്. ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. യോജിപ്പതിന് ശേഷം ഉണക്കമീൻ ഇട്ടത് കൊണ്ട് ഉപ്പ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചേർക്കാവുള്ളൂ. ഉപ്പ് ഉണക്കമീനും ഉപ്പുണ്ടല്ലോ. പിന്നെ ഉപ്പ് കലക്കി ഒഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് അതിനുള്ള വെള്ളവും ആവശ്യത്തിനാവും. കണക്ക് ഉപ്പ് പോകും. അതുകൊണ്ട് നമ്മൾ ഞാൻ ശകലം ഉപ്പ് കലക്കി തന്നെ ഒഴിക്കുന്നു. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മീന് മുള്ളില്ലാത്ത മീനാണ്. മുള്ളുള്ള മീനാണെങ്കിലും വളരെ നല്ലതാണ്. ഒരു കുഴപ്പമില്ല. അങ്ങനെ തുണ്ടമീൻ മാത്രം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത്യാവശ്യമാണെങ്കിൽ മാത്രം, വെള്ളത്തിന് കുറവ് തോന്നുവാണെങ്കിൽ മാത്രം ഒരു അല്പം വെള്ളം തളിച്ചു കൊടുത്താൽ മതി. നമുക്ക് മൂടി വയ്ക്കാം. ഞാനിതിന് പ്രത്യേക കണക്കൊന്നും എടുത്തിട്ടില്ല. സാധനങ്ങൾ പാവയ്ക്കാടെ പാവയ്ക്ക എന്തെങ്കിലും ഉണ്ടോ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നിങ്ങൾ ചേർത്താൽ മതി. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഒത്തിരി സമയം വേണ്ടത് വേണം. ഉണക്കമീൻ്റെയും കരിയാപ്പുരയുടെയും മുളകിൻ്റെയൊക്കെ വേഗത നല്ല മണം വരുന്നുണ്ട്. ഏകദേശം റെഡിയായി. വെള്ളം വെച്ചതിനു വേണ്ടി നമുക്ക് ഒരു അല്പം നേരം കൂടെ വെച്ചാൽ മതിയാവും. നമുക്ക് കറിയൊന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. രുചികരമായ നല്ല പാവയ്ക്കാത്തോറും വരികയായിരുന്നു. നമുക്ക് തീ ഓഫ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.